ഇന്ന് ഒരു സാറ്റർഡേ ആണ് കേട്ടോ. ഞാൻ എറണാകുളത്തേക്ക് പോവുകയാണ്, ജനശതാബ്ദിയിലാണ് പോകുന്നത്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഒരു മാസത്തിന് മുമ്പ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. എൻ്റെ ഓഫീസിൽ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമോ അല്ലെങ്കിൽ ലേറ്റ് ആവുകയാണെങ്കിൽ അവിടെ സ്റ്റേ, അങ്ങനൊരു രീതിയിലാണ് പ്ലാൻ ചെയ്ത് പോയിരിക്കുന്നത്. അന്നേരം നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇരുന്ന് പോകുമായിരുന്നു കേട്ടോ. എൻ്റെ ഇപ്പുറത്തുണ്ടല്ലോ നമ്മുടെ ഈ ലേഡീസ് ഒള്ളി ടീം ടൂറൊക്കെ പോകത്തില്ലേ, കുറച്ച് ഏജ് ആയിട്ടുള്ള ആൻറ്റിമാരൊക്കെ, അവരൊക്കെ ഭയങ്കര ജോളി അടിച്ച് എവിടെയോ ടൂറ് പോകുമായിരുന്നു. എന്നിട്ട് ഫുൾ ടൈം ഇങ്ങനെ സംസാരമൊക്കെ ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ആൾക്കാരൊക്കെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പ്രോഗ്രാം അതുല്യയിൽ വെച്ച്, ഇൻഫോ പാർക്കിൽ തന്നെ അതുല്യ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ. ഇതിൻ്റെ ഞാനുണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഓടുന്ന ഒരു സീനുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ എന്നെ വെച്ച് സൈഡിലിരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കുണ്ടല്ലോ, ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് അത്ര വലിയ എനർജി ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ തിരിച്ചു വരുന്നതും അതേ ദിവസം തന്നെ ആയതുകൊണ്ട് ആകെ കൂടി ഒരു മൂഡ് ഔട്ടാണ്. ഒന്നാമത് താണ്ട ഞാൻ ഓടിപ്പോന്നെ കേട്ടോ സൈഡിൽ, നമ്മളെല്ലാവരും ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നു. പിന്നെ തിരിച്ച് അന്ന് തന്നെ തിരിച്ചു വന്നു, അന്ന് തന്നെ തിരിച്ചു വന്നു. കുറച്ച് നൈറ്റ് ഡ്രൈവ്, ശരിക്കുണ്ടല്ലോ നൈറ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ആ ട്രെയിനിലാണെങ്കിലും നമ്മൾ എത്രത്തോളം സേഫാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. പക്ഷെ ചിലപ്പോൾ ഇതേ കണക്കെ എമർജൻസി ഉള്ള സിറ്റുവേഷൻസിന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ട്രാവൽ ചെയ്യുക. ആ ഒരു സമയത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തൊരു ലേഡി ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ അവരുടെ കൂടെ ചെന്നിരുന്നു, ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ കൂടെ ചെന്നിരുന്നു. അങ്ങനെ നമ്മൾ സേഫായിട്ട് എത്തി. ഇനി എൻ്റെ ഒരു ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു റിസൾട്ട് പറയാം കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ ചെയറെല്ലാം മാറ്റിയിട്ടേക്കുന്നത് എന്തിനാണെന്നറിയാമോ, ഒരുപാട് കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു സോഫ വേണമെന്ന്. അത് എൻ്റെ വീട്ടിൻ്റെ ഇതിനെ മാച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറേ എടുത്ത് ചെന്ന് നോക്കിയിട്ട് ഒന്നും എൻ്റെ മനസ്സിനങ്ങോട്ട് ഓക്കെ ആയില്ല. പക്ഷേ എനിക്ക് നല്ല ലക്ഷ്വറിയസ് സോഫ വേണം, ഇത് ചെറിയ വീടല്ലേ. അന്നേരത്തേക്ക് എൻ്റെ മനസ്സിനടങ്ങിയൊരു, ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ഷോപ്പിൽ ചെന്നായിരുന്നു, ജസ്റ്റ് നോക്കാമെന്ന് നോക്കിയിട്ട് ഇറങ്ങാമെന്നുള്ള ഒരു ഇതിൽ. പക്ഷെ അവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, അന്നേരം തന്നെ ഓർഡർ ചെയ്തു, അന്നേരം തന്നെ ഇത് ചെയ്തു. പക്ഷേ ആ സോഫ ഞാൻ പിന്നെ ഫുള്ള് കവർ ചെയ്തു കേട്ടോ. ഇനി ഒരു സോഫ സെറ്റി കവർ കൂടെ വേണ്ടി വരും. അതെന്തിനാണെന്നറിയാവോ, ഈ സാത്തിക്കുട്ടി അതിൻ്റെ പുറത്ത് അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി സോഫ വന്നപ്പം, ഇരിക്കുന്നു കിടക്കുന്നു ഭയങ്കര എന്താ സ്പ്രിംഗ് മാക്ട്രസ് ഒക്കെയാണ് അതിനകത്തുള്ളത്, നല്ലൊരു കംഫർട്ടബിൾ ആണ്, ഇത് വാഷബിളാണ്, അങ്ങനെ പല പല ഫീച്ചേഴ്സ് പറയുന്നത്. അതേ കണക്ക് ഇത് നന്നായിട്ട് സൂക്ഷിക്കുകയും വേണം. അന്നേരം അവളെടുത്ത് നിരത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോഫ കവർ, അപ്പം അതിൻ്റെ അങ്ങനെ മേടിക്കണേന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അത് കിട്ടുന്നത് വരെ ഈ തർക്കാനും ഈ ബെഡ്ഷീറ്റ് വെച്ച് ഞാൻ മൂടാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അത് ഫുള്ള് ലൈറ്റ് കളറാണ് പെട്ടെന്ന് അഴുക്കാം. ഇത് കഴിഞ്ഞു നമ്മുടെ സാന്തിക്ക് എക്സാമാണ് കേട്ടോ. നമ്മുടെ സാന്തിക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് എക്സാം തുടങ്ങി. അന്നേരം ഞാൻ അവളെ ട്യൂഷന് കൊണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടൂ വീലർ ഓടിക്കാൻ നേരം കാല് രണ്ടും കറക്റ്റായിട്ട് എത്തത്തില്ല. അങ്ങനെ സാത്തിയുടെ ട്യൂഷൻ കഴിഞ്ഞു, ഞാൻ നേരെ ഒന്ന് ഒരുങ്ങി വൃത്തിയായി. പിറ്റേ ദിവസം എക്സാം തുടങ്ങാം, അപ്പം ദൈവത്തിനെ കണ്ട് ഒന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഐശ്വര്യമായിട്ട് തന്നെ എക്സാം തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ എല്ലാത്തിനും പോയി ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ല. ചില സമയം നമ്മുടെ മനസ്സാക്കൂടി ഡിസ്റ്റർബ്ഡ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിന് പോകുന്നു, അന്നേരമൊക്കെ ചെന്നൊന്ന് തൊടുതിയിട്ട് ചെന്നിരുന്ന് എക്സാം എഴുതുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിലെ എൻ്റെ ചെടി കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. എനിക്കുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ചെടികളോട് ഭയങ്കര ക്രേസാണ്. ഇതൊക്കെ വീട്ടിലെ എൻ്റെ അമ്മ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, ഒന്നും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല. എല്ലാം നല്ല എക്സ്പെൻസീവായിട്ട് ഉള്ളതുമുണ്ട് അല്ലാത്തതുമുണ്ട്. അപ്പം എല്ലാം ചെറിയ ചെറിയ ഇതേ കണക്ക് ഒരു വെള്ളച്ചട്ടി, അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കുഞ്ഞു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഉള്ള പ്രശ്നമെന്ന് വിചാരിച്ചാൽ ഇവിടെ വരൾച്ച വന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര ഷോർട്ടേജാണ് വെള്ളത്തിന്. അന്നേരം ഇതൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒരു വലിയൊരു കപ്പ് വെള്ളം മാത്രം മതി, അത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം വെയിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മുടെ മുറ്റത്തൊക്കെ എല്ലാ ദിവസവും, അത് മുറ്റത്ത് ചെടി വെക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കുന്ന എന്തുകൊണ്ട്, അത്രയും വെയിലല്ലേ. അപ്പം ഇതൊന്നും അത്രയും എനിക്ക് വെള്ളത്തിന് ചിലവ് വരത്തില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സിറ്റ് ഔട്ട് ഇങ്ങനെ സൂപ്പറായി, വൃന്ദാവനം കിടക്ക്. അത് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം, പിന്നെ ഈ സോഫയിലിരിക്കുമ്പോൾ വേറൊരു സന്തോഷം. നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളില്ലേ, നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ബിയോണ്ട് നമ്മുടെ ബഡ്ജറ്റിനും സ്വപ്നത്തിനുമാണ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും.
അങ്ങനെ എൻ്റെ ഒരു വർഷത്തെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ ഒരു സോഫ. ഇനി നമുക്കൊരു കുഞ്ഞ് ഡൈനിങ് ടേബിളും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ കർട്ടൻ ഇട്ടിട്ടില്ല, കർട്ടനും കൂടെ ഒന്ന് ചെയ്യിപ്പിക്കണം. അത് പതുക്കെ പതുക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ പാലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ എല്ലാം ഭയങ്കരമായിട്ട് കടം മേടിച്ചിട്ടോ ഒന്നുമല്ല സെറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അതനുസരിച്ച് ഞാനത് ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഈയിടെ മേടിച്ച ഒരു ഫ്ലവറാണ് കേട്ടോ, ഭയങ്കര സൂപ്പറാണ്. ഒരു പ്ലെയിൻ ജാറിനകത്ത് ഈ ഇത്രയും ബെഡ്റോസും കൂടെ വെക്കുമ്പം നല്ല രസമാണ്. പ്ലാസ്റ്റിക്കാണ് കേട്ടോ. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഞാനിത് മേടിച്ചുകൊണ്ട് വരാൻ നേരം തന്നെ, പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. എനിക്ക് തോന്നുന്നു ഒരു റോസിന് 8 രൂപ വെച്ചിട്ട് അങ്ങനെ 28 or 30 റോസും ഉണ്ട്. നമ്മുടെ ശ്രീകൃഷ്ണനെയും ബുദ്ധനെയൊക്കെ പിടിച്ച് മണ്ടയ്ക്കാക്കി കേട്ടോ. സോഫ വന്നപ്പോൾ ഒന്നിനും സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വലിയ സോഫയാണ്. ഇച്ചിരി കൂടെ വീട് വലുതായിരുന്നെങ്കിൽ അത് കറക്റ്റായിരുന്നു. പക്ഷെ നമുക്കൊരു ആഗ്രഹം കാണത്തില്ലേ വലുത് മേടിക്കണമെന്ന്. ഇതെൻ്റെ ഓഫീസ് ചെയർ കേട്ടോ. ഞാൻ മേടിച്ചു ഇരുന്ന് നോക്കി, പക്ഷേ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല. എനിക്കെന്തോ നമ്മൾ ഈ ഒരു ചെയർ ഇരുന്നിരുന്നിരുന്ന് എനിക്ക് അതിൻ്റെ ഒരു സുഖം പിടിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ സാധ്യമാണ് എൻ്റെ ഒരു ഓഫീസ് ടേബിൾ അതായത് ഓഫീസ് ചെയർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പോന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് ആരോ ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ അവൾ യൂസ് ചെയ്യുന്നത്, ആ ടേബിളിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടേബിളെല്ലാം നമ്മൾ കട്ടൻ്റെ മണ്ടയിൽ വെച്ചേക്കുന്ന ടേബിൾ, അത് ഏതാണ്ട് 500 റേഞ്ചിൽ ആയി എനിക്ക്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്, പക്ഷെ ഇത് തന്നെ കുറവുണ്ട് മീഷോയിൽ 300, കുഴപ്പമില്ല. പക്ഷെ ഇത്രയും കളേഴ്സ് ഇങ്ങനെ വരത്തില്ല. കുറച്ച് ഇത് പറഞ്ഞ കൊച്ചുങ്ങളുടെ ഒരു കളറിൻ്റെ ഒരു ഇതാ, പ്രിൻസസ് മോഡലൊക്കെയാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞു. ഇതെൻ്റെ ഞാൻ വലിയ വിഷുവിനെന്ന് മേടിച്ച കണിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ കാലം അലമാരിയിൽ വെച്ചിരുന്നു, അപ്പോൾ ഇന്നെടുത്ത് ഞാൻ ഇപ്പുറത്തോട്ടാക്കി. അന്നേരം അവളുടെ പ്ലേറ്റേം കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞ് വന്ന് അവൾ കളിക്കുകയാണ്. ഇനി എനിക്ക് പഠിക്കാനുള്ള സമയം. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കഫേയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഇങ്ങനെ തരും. അപ്പോൾ അതെല്ലാ ദിവസവും നമ്മൾ ഫോളോ ചെയ്ത് ഇത് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ് മെയിൻ നമുക്ക് ഇതിങ്ങനെ. നമുക്ക് ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, പക്ഷെ ചില സ്ട്രക്ചറിങ് ചില അടുത്തുള്ള എക്സ്പ്രഷൻസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ്. അതുകൂടാതെ ഞാൻ ഈ ഓവർ തിങ്കിങ് എങ്ങനെ ഒഴിവാക്കാമെന്ന് പലരും പറയാറുണ്ട്. അവർക്ക് ഭയങ്കര ചിന്തകളാണ്. ശരിയാണ്, ചിന്തിക്കുന്നത് മൊത്തം പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇപ്പോഴുള്ള കാര്യമായിരിക്കത്തില്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഞാനപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇത് കണക്കത്തിൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യും. ഇപ്പം തന്നെ ഒരു മെഹന്തി ക്ലാസ് ഉണ്ട്, അത് നമ്മുടെ വാട്സപ്പിൽ ഫ്രീ ആയിട്ട് നമുക്ക് പഠിപ്പിച്ച് തരും മെഹന്തി ക്ലാസ്സസ്. അപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, മിക്കവാറും അങ്ങനെ വെറുതെ ലക്ഷ്യ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാറേ ഇല്ല. ഇരിക്കുന്ന സമയങ്ങളിൽ ഒന്ന് എനിക്ക് വെറുതെ സമയം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഈ ഇവിടെ ഇംഗ്ലീഷ് കഫേയുടെ ക്ലാസ്സുകളുടെ ആക്ടിവിറ്റീസ് എന്തായാലും ചെയ്തിരിക്കും ഓരോ ദിവസം. ചില ദിവസങ്ങളിൽ ഞാൻ പിന്നെ മോളെ ആശുപത്രി പോക്ക് അങ്ങനത്തെ സംഭവമൊക്കെ ആകുമ്പോൾ സ്കിപ്പാവുമെന്നല്ലാതെ എല്ലാം ചെയ്തിരിക്കും. ബാക്കിയുള്ള ലെഷർ ടൈമിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇതേ കണക്കത്തുള്ള ഹോബീസ്. ഇന്ന് ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട് കേട്ടാ, നമ്മുടെ ഐടെക്സിൻ്റെ ഐ കാജൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരുങ്ങുക, നമ്മൾ ഡിസൈൻ ചെയ്യുക, അതൊക്കെയെന്ന് വിചാരിച്ച ഒരു നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര ഒരു റിഫ്രഷിങ് ആക്ടിവിറ്റി. നമ്മളെന്താ എല്ലാ ദിവസവും രാവിലെ എണീക്കുക, കുറേ കുക്കിംഗ് ചെയ്യുക, കുറച്ച് ടി വി കാണുക, മൊബൈലിൽ കുത്തുക, അത് മാത്രമൊന്നുമല്ല നമ്മുടെ ലൈഫിൽ. എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡിന് ഒരു റിഫ്രഷിങ് ഇത് കിട്ടത്തുള്ളൂ. ഒരുപാട് അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ. അത് എവിടെ പോയാലും അങ്ങനത്തെ ആൾക്കാരും കാണും, സിറ്റുവേഷൻസും കാണും. അപ്പോഴും നമ്മൾ ഭയങ്കര കൂളായിട്ട് ഫ്രീ ആയിട്ട് അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അത് എങ്ങനെയാണ് നേടിയെടുക്കണമെന്ന് വിചാരിച്ചാൽ ഒരു പ്രാക്ടീസിങ് വഴിയാണ് കേട്ടോ. അന്നേരം ഞാൻ കണ്ണെഴുതുന്നത് കണ്ടിട്ട് സാത്തിക്കുട്ടിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ, അവൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കണമെന്ന്. ഇന്നേ വരെ ഞാൻ അവൾക്ക് ഇങ്ങനെ കണ്ണൊന്നും ഇങ്ങനെ എഴുതി കൊടുക്കാറില്ല കേട്ടോ. നമുക്ക് നാച്ചുറലി ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണക്ക് ആ ഐബ്രോസിൻ്റെ അവിടെയൊക്കെ ഉണ്ട്. അന്നേരം ജസ്റ്റ് എഴുതി കൊടുത്തു, പക്ഷെ അവൾ പറയുന്നത് നമുക്കത് നീർന്നുണ്ടെന്ന്. എന്തെങ്കിലും കെമിക്കലാണോന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ആൾ പക്ഷെ എഴുതിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളുടെ ഫ്രണ്ടിലെ പല്ലെല്ലാം പോയി തുടങ്ങി. ഇപ്പം ഇങ്ങനെയല്ല, ഇപ്പം ഫ്രണ്ടിൽ പല്ലേ ഇല്ല. ഈ പല്ല് പൊഴിയുന്ന സമയങ്ങൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. സാത്തിക്കുട്ടി ഇങ്ങനെ പഠിക്കുന്ന കാണുമ്പോഴും കളിക്കുന്ന കാണുമ്പോഴും പല്ല് പൊഴിയലും ഒക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നത്. അന്ന് എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് വെച്ചാൽ മുട്ടായി തൊലി കളക്ഷനായിരുന്നു. ഫെദർ കളക്ഷൻസ് ഉണ്ടായിരുന്നു, സ്റ്റാമ്പ്
സ്റ്റാമ്പ് കളക്ഷൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എൻ്റെ കയ്യിലില്ലാത്ത ഈ മുട്ടായിയുടെ കവറില്ലായിരുന്നു. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുട്ടായി, നാട്ടിലെ മുട്ടായി, എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള മുട്ടായികളുടെ കവറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. എനിക്കൊന്നും ഒരു 10-12 ക്ലാസ് വരെ ഒരു വലിയൊരു പെട്ടിക്കകത്തിട്ടിട്ട് ഞാനതൊക്കെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അല്ലെ, ഏതോ ഒരു സിനിമയിൽ ഉർവശി എല്ലാം സൂക്ഷിച്ച് വെക്കത്തില്ലേ കല്യാണം കഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്നത്. അതായത് ബ്രഷൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ഫെദർ, പിന്നെ പണ്ട് ഫ്രണ്ട്സ് തന്നിട്ടുള്ള കാർഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആ പെട്ടിക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഉണ്ടല്ലോ, അവള് അവളുടെ ഫ്രണ്ട്സ് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിങ്ങനെ വരച്ച് ഡ്രോയിങ്സ് കൊടുക്കും, അതല്ലാതെ ഇങ്ങനെ ഓരോരോ യുണീക്ക് ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കും. അപ്പം അവൾ സൂക്ഷിച്ച് വെക്കത്തില്ല, അവളപ്പോഴേ കളയും. അന്നേരം ഞാൻ പറയും, ഞാൻ പണ്ട് അത്, പക്ഷേ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒന്നും അല്ല കേട്ടോ, ഒരു 4th ആയ പിന്നെ അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയത്. അപ്പം അവൾ കുഞ്ഞല്ലേ, അവൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അപ്പം അവളെപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഓ അമ്മയ്ക്ക് എന്നെ കാണുമ്പം പണ്ട് കൊച്ചിലേ ആവാൻ വേണ്ടി ആഗ്രഹം. സത്യം പറയല്ലോ, നമ്മൾ കൊച്ചിലേ ആവുമ്പോൾ നമുക്ക് തോന്നും വലുതായാൽ മതിയെന്ന്. ഇപ്പോൾ വലുതാകുമ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടിയായാൽ മതിയായിരുന്നു. അന്നേരം ഇനി രാത്രി ഞാൻ ചോറ് തികഞ്ഞില്ല, അപ്പം കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ റവയും കൂടി ഇടുമ്പം നമ്മുടെ ഗോതമ്പ് ദോശ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുമെന്ന് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട്, നമ്മുടെ റവയാകുമ്പോൾ ഒന്ന് കുതിരണമെന്നല്ലോ, ഒന്ന് സോഫ്റ്റ് ആവണമല്ലോ എന്ന് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് കുതിർക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ദോശ ചുടാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വ്ളോഗ് ഉണ്ടല്ലോ, അവസാനിപ്പിക്കുന്നത് വേണ്ട ഈ നമ്മുടെ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടായിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു. ഞാൻ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയാണ് ഞാൻ കൂടുതലും ആഗ്രഹിച്ചത് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. നമ്മുടെ ഓവർ തിങ്കിങ് അവസാനിപ്പിക്കാൻ ഒരേ ഒരു മാർഗം എന്ന് വെച്ചാൽ ഫുൾ ടൈം ഇങ്ങനെ എൻഗേജ് ആയിരിക്കുക എന്ന് വിചാരിക്കുക. ചിലപ്പോൾ കുക്കിംഗ് ആവാം, ക്ലീനിങ് ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പഠിച്ചുകൊണ്ടാവാം, കുറച്ച് സമയം നമുക്ക് ഡാൻസ് പഠിക്കാം, പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ മെഹന്തിയുടെ ക്ലാസ്, എനിക്ക് വരയ്ക്കാനോ ഇതൊക്കെ ഡിസൈൻ ചെയ്യാനോ ഉള്ള കഴിവുകൊണ്ടല്ല, നമ്മളതൊക്കെ എൻഗേജ് ചെയ്തിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും വരാനൊന്നും വഴി തങ്ങത്തില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടണേന്ന് ഒരു അങ്ങനെ ഒരു ചിന്ത വരുന്നൊരു സമയമുണ്ടല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒരു എന്താ പീസ് ഓഫ് മൈൻഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. അങ്ങനെ അപ്പം നിങ്ങൾ എന്തായാലും പുതിയ പുതിയ ഹോബീസിൽ എന്തായാലും എൻഗേജ് ആവാൻ മാക്സിമം നോക്കുക. യൂട്യൂബ് നോക്കി ഓരോരോ കാര്യങ്ങൾ, അതായത് നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്ന നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കാമല്ലോ, അത് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ്സസ്, അല്ലാതെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡിങ്, റീൽസ്, നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്നത്, അത് ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം, അതിന് ഏജ് ഒരു ബാറയല്ല. നമുക്ക് ഏജായിപ്പോയി നമുക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് പല പല കാര്യങ്ങൾ, എസ്പെഷ്യലി ലേഡീസിനെ സംബന്ധിച്ച് നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പം നമുക്ക് പല പല കാര്യങ്ങൾക്ക് ഇങ്ങനെ എൻഗേജ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ശേവയോട് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.